വിശ്വാസം. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, എന്റെ കണ്ണാടി എന്ത് ചെയ്യാവോ? എന്തൊരു മഴ, ഇത് റേഞ്ചും കിട്ടുന്നില്ല. ഞാടി അതപ്പോ എന്തായാലും മോനെ കൊള്ളാടാ, നന്നായി അവളെ പഠിപ്പിക്കണമെന്ന്, അതായത് ഇവളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാനും വിചാരിച്ചതാ. പിന്നെ നടന്നില്ല, കാരണം പിന്നെ നിനക്ക് ഇവിടെ കല്യാണം കഴിച്ചിന് ഇവിടെ അവിടെ അല്ലായിരുന്നോ? അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ ഞാൻ ഓർത്തി ഇവർക്കിപ്പം ജോലിക്കൊന്നും പോകാൻ താല്പര്യം, സോറി പഠിക്കാനൊന്നും പോകാൻ താല്പര്യം ഇരുന്ന്. ഏതായാലും നീ ചെയ്ത് നന്നായി കേട്ടോ. ഞാൻ വിചാരിച്ചതാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചതാണ് വിടുന്നത്. പക്ഷെ എൻ്റെ പൊന്നു മോൻ ഇവളെ പഠിക്കാൻ വിടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഈ ഒരു കരയിൽ, ഈ ഒരു ഒമ്പതാം കുഞ്ഞിൻ്റെ കരയിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കും. ഇത്രയും കുട്ടികളുണ്ടായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഇവളായിരുന്നു, ശ്രുതിയായിരുന്നു. അടിപൊളിയായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ആ വലിയ ആളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പറഞ്ഞ് നടക്കാറില്ല. പിന്നെ മോന് ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, അപ്പം എൻ്റെ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. കഴിയും ഇത്രയും കാര്യങ്ങൾ മോൻ ചെയ്തിട്ട് ഇത് ഞാൻ അപ്രഷിയേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവൾ പ്ലസ് ടു പ്ലസ് വൺ എന്ന ഈ ഒരു രണ്ട് ക്ലാസ്സിലും അടിപൊളിയായിട്ട് നല്ലോണം പഠിക്കുക. പിന്നെ പത്താം ക്ലാസ്, പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിട്ട് അവൾ മുന്നേറിയത്. പിന്നെ ഡിഗ്രി, ആ ഡിഗ്രിക്ക് എന്തോ ഒരു എന്താ എക്സാം പനിയൊക്കെ ആയിട്ട് എന്തോ മാർക്ക് കുറഞ്ഞു, അപ്പോൾ പനിയൊക്കെ ആയിട്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ സ്കൂളിലൊന്നും പോകുന്നേ ഇല്ലായിരുന്നു ആ ഒരു സമയത്തൊക്കെ, അപ്പം കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ബി കോമൊക്കെ ആയപ്പോഴും കുറച്ച് ഭയങ്കരമായി. പിന്നെ ഈ കരയിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഇവള് തന്നെ. ദൈവമേ, ഈ കൊറോണ കൂടിക്കൂടി വരുവാണല്ലോ. പക്ഷോ ഈ കുഞ്ഞി അക്ഷരം പറ്റിയത്, പക്ഷോ കണ്ണ് കാണാന്ന് പറ്റുന്നില്ല. ഈ കണ്ണടയൊക്കെ എന്ത് ചെയ്യാവോ? എൻ്റെ മോളുടെ കുട്ടികളോ, അവൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ്. ഓ, എൻ്റെ മോൻ്റെ കൊച്ചുങ്ങളുണ്ട്, കുരുത്തങ്ങളുടെ രണ്ട് വർഗങ്ങൾ. ഇവിടെ കിടന്ന് എൻ്റെ കണ്ണടയും ഓടിച്ചു. എങ്ങനെയാണ് ഇനി ഇതൊക്കെ വായിക്കുന്നത്? എന്നടാ എന്തോന്ന്? എൻ്റെ വായിന്നും എല്ലാം കേൾക്കും നീ. അവളെ പഠിപ്പിക്കാൻ വിടാൻ പോവാണോ? ഉളുപ്പുണ്ടോളാ? കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുമായിട്ട് നാടുറ്റ് നടക്കാനായിട്ട് പോവാ അവള്. പഠിക്കാനും ഇതൊക്കെയാണ് പറഞ്ഞിട്ട്, ഇങ്ങനെ പഠിക്കാനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഓരോടത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകുന്നതൊക്കെ. എടാ, എന്നെങ്കിൽ തീരുമാനമെടുക്കുന്നു, എന്നിട്ട് എന്നോട് വാക്ക് ചോദിക്കത്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കും, നമ്മളോട് വന്ന് ചോദിക്കും. ഇങ്ങനൊരു ഈ രണ്ട് പിള്ളേരില്ലേ, രണ്ട് പിള്ളേരുടെ കാര്യം ഞാൻ നോക്കണ്ടേ. എനിക്ക് ജോലിക്ക് വിടാൻ പറ്റത്തില്ല, സോറി പഠിക്കാൻ വിടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എന്താ കാലും വെച്ചുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നാ. എൻ്റെ മോള് ശ്രുതി പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അവളുടെ അമ്മായിയമ്മ, അവളുടെ അമ്മായിയമ്മ കൊച്ചുങ്ങളെയൊക്കെ നോക്കും, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് എന്താ, അവരുടെ മോന് ഓരോരോ സാധനം, വാഷിംഗ് മെഷീൻ, മിക്സി, അതൊക്കെ കൊണ്ട് കൊടുക്കും. എനിക്കിവിടെ അമ്മിക്കല്ലേലും പിന്നെ അല്ല എന്താ കല്ലേൽ അലക്കാനൊക്കെ അല്ലേ പറ്റുന്നുള്ളൂ. ഇവിടെ എനിക്ക് മോനൊന്നും സഹായം ചെയ്യാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും അവളെ ഞാൻ പഠിക്കാൻ വിടത്തില്ല. എൻ്റെ ദൈവമേ, എന്നെ വാടായിക, എന്നെ വാടിയത്. ചെറുക്കൻ തന്നെ ഇങ്ങനെ തുടങ്ങുന്നത്. അയ്യോ, നീ അവിടെ നിൽക്കാ, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. ഞാൻ അവൻ്റെ അമ്മയമ്മയാണല്ലോ, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. എടാ, എന്താടാ ഇതാ? ഓഫ്, എൻ്റെ നാട്ടിൽ എന്താടാ നീ എന്നെ അടിച്ചത്? എന്നെ വാങ്ങി ഇങ്ങനെ. എടാ മോനെ, കല്യാണം കഴിച്ചു, നീ ഇപ്പോൾ ഒറ്റത്തടിയല്ല, കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്, രണ്ട് മിടുക്കിയായ കുട്ടികളാ, അതും രണ്ട് പെൺമക്കൾ, പിന്നെ ഒരാണും. നിന്നെ കണ്ടല്ലേ നിന്റെ ആ ചട്ടം കൊച്ച് പഠിക്കുന്നത്, ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. അതുങ്ങളുടെ മുമ്പിലാണെങ്കിലോ, അതുങ്ങൾ കണ്ടില്ലെങ്കിലും നീ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ഇവളെയും നിന്റെ കുട്ടികളെയൊക്കെ നോക്കി നീ വീട്ടിൽ തന്നെ ഒരു ജോലി ചെയ്ത് ഇരിക്കണം, കേട്ടല്ലോ. എന്ത് ജോലിയാണെന്ന് ചില പക്ഷെ കള്ള് കുടിച്ച് വീട്ടിൽ കയറി വരില്ല, കേട്ടോ കേട്ടോ. എൻ്റെ ദൈവമേ, കഴിവും കുടിച്ച് ആടി ഒലഞ്ഞ് പോകുന്നുകൊണ്ടില്ല എൻ്റെ ഇളയ മകൻ. നിന്നെ കെട്ടിയതോടെ അവൻ അങ്ങനായത്. എന്നാ കുറ്റോന്നോ? എടി,
നിന്നെ കേട്ടതിന് മുമ്പ് അവൻ എൻ്റെ പുറകെ എന്താണ് നടന്നത്. ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവനെ പഠിപ്പിച്ചത്. അവനെ നല്ലോണം ഞാൻ ഒരു ജോലിക്കൊക്കെ വിട്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു. ഐ സോറി, നിന്നെ കല്യാണം കഴിപ്പിച്ചു. അതെനിക്കൊരു മണ്ടത്തരം. ഈ ലോകത്ത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ മണ്ടത്തരം നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാ. ഓ എൻ്റെ പൊന്നോ, അതിൻ്റെ ഞാൻ കണ്ടത് ഇവിടെ അനുഭവിക്കുന്നത്. എൻ്റെ മകൻ്റെ കഷ്ടകാലം.